എ കെ ജെ സെൻടറിനെ കല്ലെറിഞ്ഞത് യൂത്ത് കോൺഗ്രസ് എന്ന വാർത്ത പ്രചരിപ്പിക്കുന്നത് മനഃപൂർവ്വം ആരോപണവുമായി കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ എത്തുന്നതിൻ്റെ തലേന്ന് വാർത്ത പ്രചരിച്ചത് മനഃപൂർവ്വം എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം അതോടൊപ്പം തന്നെ വിഴിഞ്ഞത്ത് ഇരുപത്തിയേഴ് ദിവസം പിന്നിടുകയാണ് സമരം ശക്തമാക്കാൻ ലത്തീൻ അതിരൂപത തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നും സർക്കുലർ ഇടയലേഖനം പല പള്ളികളിലും വായിച്ചിട്ടുണ്ട് ഈ വാർത്തകളുടെ വിശാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആറ് അജയ്ഘോഷാണ് അജയ് ഘോഷ് ഗുഡ് മോർണിംഗ് എന്തായാലും എ കെ ജി സെൻറ്ററിലെ ഈ പടക്കമേറിൽ കിട്ടിയോ കിട്ടിയോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ പുതിയ ഒരു കിട്ടലിൻ്റെ സൂചന ക്രൈംബ്രാഞ്ച് നൽകുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്തെങ്കിലും വസ്തുതയുണ്ടോ കോൺഗ്രസ് ആരോപിക്കുന്ന പോലെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിൽ ഓഫീസ് അടിച്ചു തകർക്കുക യാത്ര തുടങ്ങുന്ന സമയത്ത് കോൺഗ്രസിലേക്ക് പ്രതികളെ വിരൽച്ചു കൊണ്ട് അങ്ങനെയുള്ള രാഷ്ട്രീയമാണോ അതോ ശരിക്കും എന്തെങ്കിലും സൂചന ക്രൈംബ്രാഞ്ചിനുണ്ടോ ഈ കേസിൽ പി ജി ഇത് അന്വേഷണം എങ്ങനെ നടത്തി നടത്തി അവർ ഒടുവിൽ ചില കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കഴക്കൂട്ടം ഒരു പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാവിലേക്ക് എത്തി എന്നുള്ള ഒരു സൂചനയാണ് അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥരൊക്കെ നൽകുന്നത് പക്ഷേ നമ്മൾ കൂടുതൽ അതിന് അതിനെക്കുറിച്ച് നമ്മളായിട്ട് അന്വേഷിച്ച് പോകുമ്പോൾ ഈ സംഭവങ്ങളെക്കുറിച്ചുള്ളൊരു തെളിവ് അതായത് അദ്ദേഹത്തെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തെളിവുകളൊന്നും തന്നെ ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ട് ആരും അങ്ങനെ ഇത് ഉടനെ അറസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ പ്രതിയെ കിട്ടും സൂചന ലഭിച്ചു എന്നുള്ള രീതിയിലേക്കൊന്നും പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ അവരുടെ പേരുകൾ പോലും അങ്ങനെ അവർ പറയുന്നില്ല ഇതിനിടയിൽ ഇന്നലെ ഈ വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ച സമയത്ത് ഒരു ഇതിപ്പോലൊരാഷ്ട്രവിദമായിട്ട് മാറിയിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് കെ സി വേണുഗോപാൽ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് കെ സുധാകരൻ അങ്ങനെ എല്ലാ ആളുകളും ഇതിനെക്കുറിച്ച് ഇത് രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് ഒരു ഒരു കറുപ്പ് ചാർത്തതിനു വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തിരിച്ചടി ഉണ്ടാകും അല്ലെങ്കിൽ വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമെന്ന് സൂചന നൽകിക്കൊണ്ട് അവർ രംഗത്ത് വന്നു എന്തായാലും സി പി എമ്മിൻ്റെ മുതിര്ന്ന നേതാക്കളാരും തന്നെ ഇത് അവകാശപ്പെടുത്തില്ല അതേസമയം ഇന്നലെ ഡിവൈഎഫ്ഐ കെ പി സി അധ്യക്ഷനടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട് ഇതിൻ്റെ വസ്തുത എന്ന് പറയുന്നത് ഏതൊക്കെയോ സൂചനകൾ ലഭിച്ചു എന്നതിന് അപ്പുറത്തേക്ക് ഇവരെ ആരെയും ഈ സംഭവത്തിൽ ബന്ധപ്പെടുത്തുന്ന യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല അതേസമയം തന്നെ നേരത്തെയുള്ള ഒരു ഇരുട്ടിൽ നിന്ന് അവസ്ഥയിൽ നിന്ന് ചെറിയ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് പോകാനുള്ള നടപടിക്രമങ്ങളാണ് അന്വേഷണ സംഘം തകൃതിയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്